നമസ്തേ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ഭരണ നിർവഹണ രംഗത്ത് 20-ാം വാർഷികം പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. ഋഷികേശിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ പൊതുജീവിതത്തിലെ യാത്ര ആരംഭിക്കുന്നത് 10 ആണ്ടുകൾക്ക് മുൻപാണ്. 2001-ലാണ് ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. അതിനുശേഷം ജനങ്ങളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നത് തന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. എയിംസിൽ 35 പ്രഷർ സിങ് അഡ്സോർപ്ഷൻ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഋഷികേശിൽ എത്തിയത്. PM കെയർസ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തന്റെ 21-ാം വയസ്സിലാണ് ആദ്യമായി ഋഷികേശിൽ എത്തുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും PSA ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കൊറോണ പ്രതിസന്ധിയെ രാജ്യം മികച്ച രീതിയിൽ പ്രതിരോധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ സമയത്തിൽ രാജ്യത്തിന്റെ കഴിവനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനായി. ഒരു ടെസ്റ്റിംഗ് ലാബിൽ നിന്നും 3000 എണ്ണമായി ഉയർത്തി. മാസ്കുകളും കിറ്റുകളും ഇറക്കുമതി ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും അവ സ്വയം ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു. ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റു രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ രാജ്യം പര്യാപ്തമായി. കോവിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിപുലമായ രീതിയിൽ വിജയകരമായി വാക്സിനേഷൻ എങ്ങനെ നടപ്പാക്കണമെന്നും ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്രവാദത്തിനെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാടുകളും നയതന്ത്ര വിഷയങ്ങളിൽ കാണിച്ച വൈദഗ്ധ്യവും എടുത്തു പറയേണ്ടതാണെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞു. ഭരണ നിർവഹണ രംഗത്ത് 20 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് JP നദ്ദ നരേന്ദ്രമോദിയെ പ്രശംസിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികച്ച ഭരണം, ഉറച്ച തീരുമാനങ്ങൾ, ക്ഷമ എന്നീ ഗുണങ്ങൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായമായെന്നും നദ്ദ പറയുന്നു. Article 370 റദ്ദാക്കി, മുത്തലാഖിനെതിരായ നിയമം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം, CAA, GST, OBC സംവരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം തുടങ്ങി പരിഹാരം കണ്ടെത്താൻ കഴിയാതിരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായ തീരുമാനം എടുത്തെന്നും നദ്ദ വ്യക്തമാക്കി. ഗുജറാത്ത് നിന്നും തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ യാത്ര പ്രചോദനകരമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൻധൻ, ഉജ്ജ്വല, ഉജാല, കിസാൻ സമ്മാൻ നിധി, സൗഭാഗ്യ, PM ആവാസ്, സ്വച്ഛ് ഭാരത് അഭിയാൻ, വോക്കൽ ഫോർ ലോക്കൽ, ഗരീബ് കല്യാൺ തുടങ്ങി നിരവധി ജനക്ഷേമ പദ്ധതികൾ പാവപ്പെട്ടവർക്കു വേണ്ടി പ്രധാനമന്ത്രിയുടെ കീഴിൽ കേന്ദ്രം നടപ്പിലാക്കി. കർഷകരുടെ ഉന്നമനത്തിനായി PM സമ്മാൻ നിധി ആരംഭിച്ചു. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ആൻഡ് സ്കിൽ ഇന്ത്യ പോലെയുള്ള പദ്ധതികളും നടപ്പിലാക്കുകയാണെന്ന് നദ്ദ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.